അലൈക്കും വാഹമത്തല്ലാ വാത്തൂ ബിസ്മി ലാഹിറമൻ ഇറാഹീം പതിനൊന്നാം ക്ലാസ് ദുറൂസുൽ എഹ്സാൻ പന്ത്രണ്ടാം പാഠം അദ്ദർ സുഹാനി ആഷറ യൗമയ കൂമുന്ന സുലി റബി ലാലമീൻ ലോകൈക രക്ഷിതാവിനു മുന്നിൽ ജനങ്ങൾ നിലകൊള്ളുന്ന ദിനം ഇതാണ് പാഠത്തിൻ്റെ പേര് ഈ പാഠത്തിലൂടെ നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട് എന്നും ശേഷം തദ്രീബാത്തിൽ നിന്നുള്ള പഠന പ്രവർത്തനങ്ങൾ എന്തൊക്കെയെന്നും കൂടി നോക്കാം ആദ്യമായി നമുക്ക് പാഠഭാഗം നോക്കാം പാഠഭാഗത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ടെക്സ്റ്റ് ബുക്ക് മുമ്പിൽ വെച്ച് കൊണ്ട് തന്നെ ശ്രദ്ധിച്ച് കേൾക്കുക എന്നാലേ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും സാധിക്കുകയുള്ളു ഒമിമ്മ യജിബു യാഴ്ത്തിയ കാതുഹു അലൈന അൻസാത്ത ആതിയത്തുൻ ലാറൈബ ഫിഹ നിസ്സംശയം ഖിയാമത്ത് നാൾ വരുന്നതാണ് എന്ന് വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ് പക്ഷേ അത് സംഭവിക്കുന്ന സമയം വലാഖിൻ ലായാലമു വക്ത മജീഇഇഹ ഇല്ലല്ലോ പക്ഷേ അത് സംഭവിക്കുന്ന സമയം അള്ളാഹുവിനല്ലാതെ അറിയുകയില്ല വ ഒക്കഥിയുൻ ലൈബഫിഹ അള്ളാഹു താല പറഞ്ഞിട്ടുണ്ട് നിസ്സംശയം അന്ത്യനാൾ വന്നെത്തുക തന്നെ ചെയ്യും സൂറത്തു ഹജ്ജിലെ ഏഴാമത്തെ അയത്തും അക്കാലൻ അള്ളാഹു താല വീണ്ടും പറഞ്ഞു അന്ത്യദിനത്തെപ്പറ്റി അതെപ്പോഴാണ് വരിക എന്ന് താങ്കളട താങ്കളോട് അവർ ചോദിക്കുന്നു ലായു ജല്ലിഹാലി വക്കത്തില്ലാഹു പറയുക അത് സംബന്ധിച്ചുള്ള അറിവ് എൻ്റെ നാദങ്കൽ മാത്രമാണ് അതിൻ്റെ സമയത്ത് അവൻ മാത്രമാണ് അത് വെളിവാക്കുന്നത് കുല്ലുഹും കുല്ലുഹും അമ്വാത്ത കിയാമത്ത് നാൾ സംഭവിച്ചാൽ ജനങ്ങളെല്ലാം മരിച്ചവരായി വീഴുന്നതാണ് സുമ്മയ ബുഹുമുല്ലാഹു ബൈദ് അർബ ഇന സനത്തൻ ഫയ ബൈനഹു പിന്നീട് നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം അവരെ പുനർജീവിപ്പിക്കുകയും ശേഷം അവർക്കിടയിലെ വിധി നിർണയത്തിനു വേണ്ടി അവരെ ഭയാനകമായൊരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും ഉൽ മഹ്ഷറ സയ്യദുന മുഹമ്മദുൻ സാഹു അലൈ വസ്ലം ആദ്യമായി പുനർജീവിപ്പിക്കപ്പെടുന്നത് മഹ്ഷറയിൽ വരുന്നതും നബി സല്ലു അലൈഹി വല്ലാം തങ്ങളാകുന്നു വത്തക്കൂനു മറാത്തി മുന്നാസി ഫിൽ മഹ്ഷറി മുത്തഫാവി ഫൽ മുത്തൂന യല ഇലഹി റാക്കിബീന അലും ഫിദുന്യ മാഷറയിൽ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് ജനങ്ങളുടെ സ്ഥാനം വ്യത്യസ്ത തലത്തിലായിരിക്കും ദുന്യാവിലെ ബലിമൃഗത്തിന്മേൽ കയറിയവരായിട്ടാണ് തക്കുവയുള്ളവർ അവിടെ എത്തിച്ചേരുക വഖലീലുൽ വഖഅലു മാഷീന അല റിജി അവരെക്കാൾ ആമലുകൾ കുറഞ്ഞവർ കാലുകളാൽ നടന്നുകൊണ്ട് എത്തിച്ചേരുന്നതാണ് അമ്മൽ കുഫാറു ഫയസൂലൂൻ അൽ മഹ്ഷറ വഹും യംഷൂനാലാവു ജോഹിഹും അപ്പോൾ സത്യനിഷേധികൾ അവരുടെ മുഖം കൊണ്ട് നടന്നവരായിട്ടാണ് മാഷറയിൽ എത്തിച്ചേരുക വഖദ് എത്തിച്ചേരുകുൽ ഇൻസാനു ഫിഹാദൽ موقفي من الشدائد والمصائب ما لا يتحملها الإنسان كطول الوقوف وإلجام العرق ودنو الشمس من الرؤوس حتى لا يكون بينها وبين الرؤوس الخلائق إلا قدر شبر ورشان ألو بيتياسة السورين جنغلودة تلاجنوم تامل أدوت نيلكل ويرب നീണ്ട നൃത്തം പോലെ മനുഷ്യനു സഹിക്കാനാവാത്ത പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഈ ഒരു സ്ഥലത്ത് ഉണ്ടാകുന്നതാണ് ല എൻജു മിൻഹാ അഹദുൻ ഇല്ലാ സബതുഹുഹുലുല്ലി അർഷിഹി അതിൽ നിന്ന് അള്ളാഹുവിൻ്റെ അർഷിൻ്റെ തണൽ കൊണ്ടവൻ തണലേകിയ ഏഴ് വിഭാഗം ആളുകളൊഴികെ രക്ഷപ്പെടുകയില്ല ഇമാമുൻ ആദിൽ ആ ഏഴ് വിഭാഗം ആരാണ് എന്നാണ് ഇനി വിശദീകരിക്കുന്നത് ഇമാമുൻ ആദിലു നീതിമാനായ ഭരണാധികാരി വഷാബുൻ നഷിയ ഇബാദത്തില്ല അള്ളാഹുവിൻ്റെ ഇബാദത്തിലായി വളർന്ന യുവാവ് വറജുലുൻ കൽബുഹു അല്ലഖുൻ മസാജിദി പള്ളികളുമായി ഹൃദയബന്ധമുള്ള വ്യക്തി വറജുലാനി ി തറൈഹി അള്ളാഹുവിൻ്റെ മാർഗത്തിലായി ഇഷ്ടപ്പെടുകയും അതിലായി വിട്ടുപിരിയുകയും ചെയ്ത രണ്ട് പുരുഷന്മാർ വറജുലുൻ മിൻ തനിച്ചിരുന്നവനായി അള്ളാഹുവിന് ദിക്കർ ചൊല്ലുകയും അള്ളാഹുവിനോടുള്ള ഭയത്താൽ കണ്ണുനീര് ഒഴു ഒഴുകുകയും ചെയ്ത വ്യക്തി വറജുലുൻ ദാചുഹ് ദാചുഹു ഇമ്രാഅത്തുൻ ദാത്തു മൻസിബിൻ വ ജമാലിൻ ഫക്കാല ഇന്നി അഹാഫുല്ലോഹ ഭംഗിയും തറവാടിത്തവുമുള്ള ഒരു സ്ത്രീ തൻ്റെ ആവശ്യത്തിനായി ക്ഷണിക്കുകയും താൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് മറുപടി കൊടുക്കുകയും ചെയ്ത വ്യക്തി ورجل تصدق لله فأخفاها حتى لا تعلم شماله ما أنفق يمينه تندوالد كي تلوكي كيد كي أريات ويدم ما رجو الله ويند مارغتل صدق چيد ويكت إداني آيش وإذا حشر الناس كلهم إلى الموقف يعتونا صحفهم ജനങ്ങൾ മുഴുവൻ ഈ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ അവർക്ക് അവരുടെ ഏടുകൾ നൽകപ്പെടുന്നതാണ് അഥവാ കിതാബുകൾ നൽകപ്പെടുന്നതാണ് അൽ കുത്തുബുല്ല സജ്ജലത്തിൽ മല ഇക്കുഫിഹുഹും ഫിത്തുന്യ ദുനിയവിൽ വെച്ച് മലക്കുകൾ റിപ്പോർട്ടാക്കി വെച്ച ഗ്രന്ഥങ്ങളാണ് ഈ ഏടുകൾ ഫയഹ ഹുദുഹ അൽ മുമിൻബി ഐമാനിഹിം അൽ കുഫാറുബി ഷിമാലിഹിം മിൻവറ ഇ സത്യവിശ്വാസികൾ അവയെ അവരുടെ വലത് കൈകൾ കൊണ്ടും സത്യനിഷിധികൾ അവരുടെ പിറകുവശത്തിലൂടെ ഇടത് കൈകൾ കൊണ്ടും കൈവറ്റുന്നതുമാകുന്നുമൻ ഊത്തിയ കിതാബഹുബിയഹി ഫസോബ ആർക്ക് വലതു കൈയിൽ തൻ്റെ പ്രമാണം അഥവാ കിതാബ് നൽകപ്പെട്ടുവോ അവൻ എളുപ്പത്തിൽ വിചാരണ മാത്രം ചെയ്യപ്പെടുന്നതാണ് അമ്മാമൻ ഊത്തിയ കിതാബഹു വറോ ലഹരി ആർക്ക് പിൻഭാഗത്തോടുകൂടി പ്രമാണം നൽകപ്പെട്ടുവോ അഥവാ കിതാബുകൾ നൽകപ്പെട്ടുവോ ഫയത് ഊ സുബൂറ അവന് നാശം വിളിച്ചു കയറുന്നവനും നരകത്തിൽ കടക്കുന്നതുമാണ് സുമൂമുല്ലാഹു താല അലലി ബാദീബി ഹസാബി അ മാലിഹി പിന്നീട് അള്ളാഹു തൻ്റെ അടിമകളുടെ പ്രവൃത്തികളെ വിചാരണ ചെയ്യാൻ വേണ്ടി നിലകൊള്ളുന്നതാണ് ഫയുസ് അലൂനഅന ഊഫിദ് من القول والفعل والخير والشر شاشم ور ننم يالوم ننم يالوم تنم يالوم واقالوم پروورت يالوم دنیا كبرنا دان وتختم في هذا اليوم الأفواه وتشهد فيه الجوارح بما ارتكب بها الإنسان من الخير والشر. أن ديفسوم വായകളൊക്കെ സീൽ വെക്കപ്പെടുകയും നന്മ തിന്മകളാൽ മനുഷ്യൻ ചെയ്ത് കൂട്ടിയതുകൊണ്ട് അവയവങ്ങൾ സാക്ഷി പറയുന്നതുമാണ് ഇല്ല മനിസ്താഹും അള്ളാഹു ഒഴിവാക്കിയവരൊക്കെ ഈ ചോദ്യത്തിൻ്റെ യാനകതയിൽ നിന്ന് സൃഷ്ടികളിൽ നിന്ന് ഒരാളും ഒഴിഞ്ഞു പോവുകയില്ല ഫയദ് ഹിഷാബ് അവർ അഥവാ അള്ളാഹു ഒഴിവാക്കിയവർ വിചാരണ കൂടാതെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നു ഒക്കത് വറദഫിൽ ഹദീസി ഹദീസിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് തീർച്ചയായും വന്നിട്ടുണ്ട് أن سبعين ألفا من هذه الأمة يدخلون الجنة بغير حساب وعلى رأسهم سيدنا أبو بكر رضي الله عنه ومنهم عكاشة أن سبعين ألف من هذه الأمة ഈ സമുദായത്തിൽപ്പെട്ട എഴുപതിനായിരം ആളുകൾ ഇത് ഹലൂനൽ ജന്നത്ത അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് ബഹൈരി ഹിസാബിൻ വിചാരണ കൂടാതെ വാലാർ സിഹിം അവരുടെ നേതാവാണ് അല്ലെങ്കിൽ അവരുടെ നേതൃത്വത്തിലുള്ളവരാണ് അബൂബക്കർ സുദ്ദീഖ് റലി അള്ളാഹ് സയ്യദ്ന അബൂബക്കർ സുദ്ദീഖ് റലിയുല്ലാഹ്വാൻ ഒമിൻഹും അവരിൽപ്പെട്ട മറ്റൊരാളാണ് അൽക്കാഷ റലിയാഹു അൻ സുമുഅമാബാദി അൽ അൽ മീസാൻ പിന്നീട് അടിമകളുടെ പ്രവൃത്തികൾ മീസാനിന്മേൽ വെച്ച് തൂക്കപ്പെടുന്നതാകുന്നു ഹുവ മീസാനുൻ ഹൈസയ്യുൻ ലഹു ലിസാനുൻ ഒക്ക ഫാനി അത് നാവും രണ്ട് തട്ടുകളും സ്പർശനശേഷിയുമുള്ള ഒരു തുലാസാണ് യഹദാഹുമ അൻ അതിലൊന്ന് പ്രകാശിക്കുന്നതാണ് വഹിയ അലിയും മുഅദ് ലിൽ ലഹസനാത്തി അത് നന്മകൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട വലത് തട്ടാകുന്നു വൽഹുറ മുതലിമത്തുൻ മറ്റേത് ഇരുളുള്ളതാകുന്നു വഹിയൽ യുസുറ അൽ ദു ലുസീ അത് അത് തിന്മകൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട ഇടത് തട്ടുമാകുന്നു ഫ അമ്മാമൻ സുലസും ഐ ഫിൽ ജന ആരുടെ തുലാസ് നന്മ കൊണ്ട് കനം തൂങ്ങിയോ അവൻ സന്തോഷ നിർഭരമായ ജീവിതത്തിലായിരിക്കും അമ്മാമൻ ഹഫത്തും അവാസി നുഹു ഫുഹു ഹാവിയ ആരുടെ തുലാസ് കനം കുറഞ്ഞതായോ ഹാവിയായി ഹാവിയ ആയിരിക്കും അവൻ്റെ ആവാസ കേന്ദ്രം അഥവാ നരകമായിരിക്കും അവൻ്റെ ആവാസ കേന്ദ്രം ഒമാ അതാക്ക മാഹിയ അതെന്താണെന്നോ അറിയുമോ നാറുൻ ഹാമിയ അതിതീഷ്ണമായ ചൂടുള്ള നരകമാണ് അമ്മ ഹിസാബി വൽ മീസാനി ഇൽഹാറു തഫാവുത്തിൽ മറാത്തിബി ഫിൽ കമാലി വഫല യഹി അസുഹാബിൻ ഈ വിചാരണ നടത്തുന്നതിൻ്റെയും മീസാനിൻ്റെയും പിന്നിലുള്ള തന്ത്രമെന്തെന്നാൽ പരിപൂർണമായും സ്ഥാനങ്ങളിലെ ഏറ്റക്കുറച്ചിലുകൾ പ്രകടമാക്കാനും ന്യൂനതയുള്ളവരെ ഇകേഴ്ത്താനുമാകുന്നു ان فرغ الناس من الحساب والميزان ഫറൻ يوم الحشر يفترقون الى فريقين فريق الجنه وفريق السعير ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിനത്തിൻ്റെ ഭയാനകത മീസാൻ വിചാരണ എന്നിവയെല്ലാം കഴിഞ്ഞ ശേഷം സ്വർഗ വിഭാഗം നരക വിഭാഗം എന്നീ രണ്ട് വിഭാഗമായി ജനങ്ങൾ വേർതിരിക്കപ്പെടുന്നു ജനങ്ങളൊക്കെ വേർതിരിക്കപ്പെട്ടതാകുന്നു വക്കുല്ലുവാഹിദി മിനൽ ഫൈനി രാ ലാബുദ്ദിനൽ ജവാസി അലസ്വിറാത്തി രണ്ട് വിഭാഗക്കാരും സിറാത്തിലൂടെ കടന്നുപോകൽ അത്യാവശ്യമാണ് ഹ ജിസുറുൻ മംദൂദുൻ ഹുവ ആ സുറാത്തി എന്നുള്ളത് ജിസുറുൻ ഒരു പാലമാണ് മംദൂദുൻ അലാമത്ത് നി ജഹന്നം നരകത്തിൻ്റെ മുകളിലായി നീളമുള്ള ഒരു പാലമാണ് അദക്കു മിന ഷായരി മുടിയേക്കാൾ നേരിയതാണ് അഹദ്ദു മിനസ്വൈഫി വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ് അവലൂഹുഫിൽ മൗഖിഫി അവവലുഹു ഫിൽ മൗക്കിഫി അതിൻ്റെ ആദ്യം തുടക്കത്തിലാണ് വ ആഹിറുഹു അഥവാ തുടക്കത്തിൽ എന്ന് വച്ചാൽ മാഷറയിൽ നിൽക്കുന്ന അവിടെ നിന്നാണ് ഈ സുറാത്ത് പാലത്തിൻ്റെ തുടക്കം വ ആഹിറുഹു അതിൻ്റെ അവസാനം അലബാബിൽ ജന്ന സ്വർഗത്തിൻ്റെ കവാടത്തിലാണ് സ്വർഗത്തിൻ്റെ വാതിലിലാണ് മാഷറയിൽ നിന്ന് തുടങ്ങി സ്വർഗത്തിൻ്റെ വാതിലിൻ്റെ അടുത്തു വരെയുള്ള ഭാഗമാണ് ഷുറാത്ത് പാലം നാസി മയ്യമുറു മിസരൽ ബർക്കി മിന്നൽ വേഗതയിൽ വിട്ടുകടക്കുന്നവർ ജനങ്ങളിലുണ്ട് ഒമിൻഹും അയ്യമുറു കരീഹി കാറ്റ് പോലെ വിട്ടുകിടക്കുന്നവരും ജനങ്ങളിലുണ്ട് ഒമിൻഹും അയ്യമുറു കൽഫറസി കുതിരകൾ പോലെ വിട്ടുകിടക്കുന്ന വരും അതിലുണ്ട് ഒമിൻഹുമൻ സയ്യൻ ഓടി അതിലൂടെ കടക്കുന്നവരുമുണ്ട് ഒമിനും മയ്യം ഷീ മഷ്യൻ നടന്നു നടന്നു പോകുന്നവരും അതിലുണ്ട് ഒമിൻഹും ഇഴഞ്ഞു ഇഴഞ്ഞു നീങ്ങുന്നവരും അതിലുണ്ട് ഒമിൻഹും ഒമിൻഹും നിരങ്ങിപ്പോകുന്നവരും അതിലുണ്ട് ഇമാം ബുഖാരിയും മുസ്ലിം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീദാണിത് ഒഫി ഹാഫത്ത് ഐ സിറാത്തി കലാലിബു മു അല്ലഖത്തുന്മ അമൂറത്തുൻബി അഹദി മൻഉമിറത്ത് ബിഹി തന്നോട് കൽപ്പിക്കപ്പെട്ടവരെ പിടികൂടാൻ കൽപ്പിക്കപ്പെട്ട തൂക്കിയിട്ട കൊളത്തുകൾ സിറാത്തു പാലത്തിൻ്റെ ഇരുവശങ്ങളിലുമുണ്ട് നാജിൻ വ നാജിൻഷുൻ ഫിന്നാർ അവരിൽ മാന്തിയതിൻ്റെ പാടുകളോടെ നരകത്തിൽ വീഴാതെ രക്ഷപ്പെട്ടവനും പിടിച്ചു വലിച്ച് നരകത്തിലേക്ക് കൊണ്ടുപോയവനുമുണ്ട് അള്ളാഹു താല മിനാദിന്നാർ നരക ശിക്ഷയിൽ നിന്ന് അള്ളാഹുവെ ഞങ്ങളെ നീ കാത്ത് രക്ഷിക്കണേ ഇതാണ് പാഠഭാഗത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ഉള്ളത് ഇനി പഠന പ്രവർത്തനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം പഠന പ്രവർത്തനത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം ബയ്യിൻ വ്യക്തമാക്കാം تشودمون ماذا يقو إذا قامت الساعة قيامة نال اندى يال يندان إذا قامت الساعة يخير الناس كلهم أمواتا ثم يبعثهم الله بعد أربعين سنة فيعشرهم إلى الموقف الهائل لفصل القضاء بينهم عندنا لا يال മരിച്ചവരായി പോകും പിന്നീട് നാൽപ്പത് ദിവസത്തിന് ശേഷമാണ് അവരെ പുനർജീവിപ്പിക്കുന്നത് അതിനുശേഷം മൗക്കിഫ് അഥവാ മാഷറയിൽ നിൽക്കുന്ന സ്ഥലത്തേക്ക് അവർ ഒരുമിച്ച് കൂട്ടും ചോദ്യം രണ്ട് മായനാലു നാസുഫിൽ മൗക്കഫി മിനി മിനി വൽമസ്വാ ഇബി മൗക്കിഫിൽ അഥവാ ജനങ്ങളൊക്കെ വിചാരണയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടുന്ന സ്ഥലം ആ സ്ഥലത്ത് എന്തൊക്കെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമാണ് ജനങ്ങൾക്കുണ്ടാവുക ഉത്തരം എനാലു നാസുഫിൾ മൗഖിഫി മിനഷദ ഇബി ഖത്തൂൽ വഖഫി വ ഇൽ ജാമിൽ ആറഖി വീഷംസി ഹത്തു ഇഖി റഷിർ അവിടെ നിൽക്കുന്ന സമയത്ത് ജനങ്ങൾക്ക് എത്തുന്ന ബുദ്ധിമുട്ടുകൾ നീണ്ട സമയം നിൽക്കുക എന്നുള്ളതാണ് വിയർപ്പിൽ മുങ്ങിക്കുളിക്കുക എന്നതാണ് സൂര്യൻ അവൻ്റെ തലയിൽ നിന്ന് ഒരു ചാൺ അകല മാത്രമായിരിക്കും ഉണ്ടാകുന്നത് സൂര്യനും അവരുമായി ഒരു ചാണകല മാത്രമായിരിക്കും അതിൻ്റെ ഇടയിലുണ്ടാകുന്ന ഭാഗം مون من يحاسب حسابا يسيرا؟ شرية ريدي الفجارة نسيب رنوان آران من أوتي كتابه بيمينه فسوف يحاسب حسابا يسيرا وينقلب إلى أهله مسرورا وأما من أوتي كتابه وراء لغره فسوف يدعو ثبورا ويسلاص عيرا كيفية الميزان؟ ميزان ان طلاسم لجوب ركتمك اترم هو ميزان حسي له لسان وكفتان احداهما النيره وهي اليمنى المعده للحسنات والاخرى مظلمه وهي اليسرى المعده للسيئات പഠന പഠനപ്രവർത്തനത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം അജിബ് ഉത്തരം നൽകുക ചോദ്യം ഒന്ന് ബിക്കം സനത്തൻ യബാസുൽ ഹല ഇക്കായ്ദ ക്യാമിസിയാമത്ത് നാളിന് എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് പുനർജന്മം ഉണ്ടാവുക ഉത്തരം ബായ്ദ സന നാൽപ്പത് വർഷത്തിന് ശേഷം شو كيف يصل الناس الى المحشر؟ محشر يلي كجننجل ينجن يعني يتشيريغا. يصل المتقون راكبين على ضحاياهم في الدنيا وقليل العمل منهم يأتونه ماشين على رجليهم. أما الكافر فيصلون المحشر وهم يمشون على وجوههم. ീകളായ ആളുകൾ അവരുടെ ബലി മൃഗത്തിൻ്റെ മേലിൽ യാത്രയായിട്ടാണ് അവർ എത്തുക അമൽ ചുരുങ്ങിയവർ അവർ രണ്ട് കാലിലൂടെ നടന്നവരായി വരും സത്യനിഷേധികൾ അവർ മാഷറയിലേക്കെത്തുന്നത് അവരുടെ മുഖത്തിലൂടെ നടന്നുകൊണ്ടാണ് ചോദ്യം മൂന്ന് എൻജു മിൻഷ ഇതിൽ മൗക്കിഫി സബാത്തുൻ മൻഹു ഏഴ് വിഭാഗം ആളുകൾ മൗക്കിഫിൻ്റെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ് ആരാണ് ഈ ഏഴു വിഭാഗം ഉത്തരം ലാ ലില്ല ലില്ല യൗമല അല്ലാഹുവിൻ്റെ തണലല്ലാതെ ഒരു തണലും ലഭിക്കാത്ത ലഭിക്കാത്ത സമയത്ത് ഏഴ് വിഭാഗം ആളുകൾക്ക് അള്ളാഹു തണലിട്ട് കൊടുക്കും അർഷിൻ്റെ തണൽ ആ ഏഴ് വിഭാഗം ആളുകളെയാണ് ഇവിടെ പറയുന്നത് ഇമാമുൻ ആദിലുൻ വഷാബുൻ നഷിബാദത്തില്ല വറജുലുൻ ഖൽബുഹുമഅലഖുൻ ഫിൽമസാജിദി വറജുലാനി തഹാബ് ബ ഫിലാഹി ഇജിത ഒ തഫർക്ക അലൈഹി വറാജുലുൻ ദഅുഹു ഇമ്രാഅത്തുൻ ലാതു മൻസിബിൻ വജമാൽ ഫാഫു വറാജുലുൻ തസോദ്ൻ ഫൈലമുഹു ഫിഖു യമീനുഹു വറജുലുൻ ഖാലിയൻ ഫൈന ഇതിൻ്റെ അർത്ഥം നേരത്തെ പാഠഭാഗത്തിൽ നിന്ന് നമ്മൾ പറഞ്ഞിരുന്നു അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക എന്നാൽ ഇതിൻ്റെ അർത്ഥവും കൂടി ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ചോദ്യം നാല് കം അതത്യ്യത് ഖലൂനൽ ജന്നത ബൈരിയ ഹിഷാബ് വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരുടെ എണ്ണം എത്ര ഉത്തരം സബായിന അൽഫ് എഴുപതിനായിരം ആളുകൾ ചോദ്യം അഞ്ച് മയ്യം കലിബുല അലിഹി മസറൂറ തൻ്റെ കുടുംബത്തിലേക്ക് ആരാണ് സന്തോഷവാനായി മടങ്ങിപ്പോവുക ഉത്തരം മൻ ഊത്തിയൽ കിതാബ ഫി യമീനിഹി അവൻ്റെ കിതാബിന് വലത് കയ്യിൽ നൽകപ്പെട്ടവനാണ് ചോദ്യം ആറ് അസുറാത്തു മാഹുവ എന്താണ് സിറാത്ത് എന്ന് പറഞ്ഞാൽ ഉത്തരം ഹുവ ജിസുറുൻ മംദൂദുൻ അല അലമത്നി ജഹന്നമ അദക്കു മിന ഷൈരി വ അഹദ്ദു മിന സ്വൈഫി ഫിൽ മൗഖിഫി വ അഹിറുഹു അലബാബിൽ ജന്ന അത് ഒരു പാലമാണ് നരകത്തിൻ്റെ മുകളിലൂടെ നീട്ടപ്പെട്ട ഒരു പാലമാണ് അത് മുടിയേക്കാൾ നേരിയതാണ് വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ് നിന്ന സ്ഥലമാണ് അതിൻ്റെ തുടക്കം അതിൻ്റെ അവസാനം സ്വർഗത്തിൻ്റെ കവാടം വരെയാണ് പഠന പ്രവർത്തനത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം കമ്മിൽ വ നമുക്ക് പൂരിപ്പിച്ച് പരിഭാഷപ്പെടുത്താം വ അമ്മാമൻ ഊത്തിയ ഡേഷ് വയസ്സു ലാസ ഇറ ഇതിനെ പൂരിപ്പിച്ച് നമുക്ക് അർത്ഥം കണ്ടെത്തണം ഫ അമ്മാമൻ ഊത്തിയ കിതാബൂബിയ മീനി ഹി ഫബു ഹൈസ ഊതിയുറി ഫുബൂറുസായി ഇതിൻ്റെ തുടക്കം മുതലേ ഉണ്ട് വേണമെങ്കിൽ വ അമ്മാമൻ ഊതിയ കിതാ ബഹു വ റോ അലഹരി എന്നത് മുതൽ വേണമെങ്കിലും പൂരിപ്പിച്ചിട്ട് അർത്ഥം എഴുതാവുന്നതാണ് ആർക്ക് വലത് കൈയ്യിൽ തൻ്റെ പ്രമാണം നൽകപ്പെട്ടുവോ അവൻ ലഘുവായ അഥവാ എളുപ്പത്തിലുള്ള വിചാരണ മാത്രം ചെയ്യപ്പെടുന്നവനും സ്വന്തക്കാരിലേക്ക് സാമോദം തിരിച്ചു പോകുന്നതുമാണ് അഥവാ സന്തോഷത്തോടു കൂടി തിരിച്ചു പോകുന്നതുമാണ് ആർക്ക് പിൻഭാഗത്തോടു കൂടി പ്രമാണം അഥവാ കിതാബ് നൽകപ്പെട്ടുവോ അവൻ നാശം വിളിച്ച് കേഴുന്നവനും നരകത്തിൽ കടക്കുന്നവനുമാണ് പഠന പ്രവർത്തനത്തിൻ്റെ നാലാമത്തെ ഭാഗം ഉക്തുബിൽ മായന അർത്ഥം എഴുതാം ഇൽജാമുൽ അറക്ക് വിയർപ്പിൽ മുങ്ങൽ ഇൽജാമുൽ അറക്ക് വിയർപ്പിൽ മുങ്ങൽ സുബൂറുൻ നാശം സുബൂറുൻ നാശം കഫാനി രണ്ട് തട്ടുകൾ കഫ്ത്താനി രണ്ട് തട്ടുകൾ കലാലിബു ഇരുമ്പിനാലുള്ള കൊളുത്തുകൾ കലാലിബു ഇരുമ്പിനാലുള്ള കൊളുത്തുകൾ മഹ്ദൂഷുൻ മാന്തി മുറിയാക്കപ്പെട്ടവൻ മഖ്ദൂഷ് മാന്തി മുറിയാക്കപ്പെട്ടവൻ മഖ്ദൂഷുൻ ബലം ്രയോഗിച്ച് പിടിക്കപ്പെട്ടവൻ ബലം പ്രയോഗിച്ച് പിടിക്കപ്പെട്ടവൻ ഒന്നുകൂടി അർത്ഥം നോക്കാം ഇൽജാമുൽ അറക്ക് വിയർപ്പിൽ മുങ്ങൽ സുബൂറുൻ നാശം കഫ്ത്താനി രണ്ട് തട്ടുകൾ കലാലിബു ഇരുമ്പിനാലുള്ള കുളത്തുകൾ മഹ്ദൂഷുൻ മാന്തി മുറിക്ക മാന്തി മുറിയാക്കപ്പെട്ടവൻ മക്ക് ബലം പ്രയോഗിച്ച് പിടിക്കപ്പെട്ടവൻ പാഠഭാഗങ്ങളൊക്കെ നല്ലതുപോലെ മനസ്സിലാക്കി പഠന പ്രവർത്തനങ്ങൾ അറബിയിൽ തന്നെ എഴുതി നന്നായി പഠിക്കുക അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമു പ്രദാനം ചെയ്യട്ടെ പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ ആഹ്റുദ്ദു ഇല്ലാഹി റബിലമീൻ വസ്സലാമലൈക്കും വാഹനത്തല്ലാഹി വാബർക്കാത്തു